കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിലുള്ള ലിബർ ഓഫീസ് കാലക്ക് വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ എന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് നമ്മളിതിലൂടെ പഠിക്കാൻ പോകുന്നത് വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൽ ഒരു വേരിയബിളിൻ്റെ വ്യത്യസ്ത വാല്യൂസ് നൽകി കഴിഞ്ഞാൽ എന്ത് റിസൾട്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാം അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ലിബർ ഓഫീസ് കാലിക്കലുള്ള ഒരു ഫംഗ്ഷനാണ് വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തോന്നിയിട്ടുണ്ട് കൺസിഡർ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ലോൺ എമൗണ്ട് ത്രീ ലാക്ക് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ഫോർട്ടി എയ്റ്റ് മന്ത്സ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് പ്രിപ്പയർ എ വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ ഷോയിങ് ദ റീപേയ്മെൻറ്റ് ഓഫ് ദ എബവ് ലോൺ ഇൻ ഡിഫറെ നമ്പർ ഓഫ് പേയ്മെൻറ്റ് സറ്റേസ് ട്വൽവ് മന്ത്സ് ട്വൻറ്റി ഫോർ മന്ത്സ് തേർട്ടി സിക്സ് മന്ത്സ് ഫോർട്ടി എയ്റ്റ് മന്ത്സ് സിക്സ്റ്റി മന്ത്സ് ആൻഡ് സെവൻറ്റി ടു മന്ത്സ് യൂസ് പി എം ടി ഫങ്ഷൻ നമുക്കൊരു ലോൺ എമൗണ്ട് തന്നിട്ടുണ്ട് അതിൻ്റെ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോ മാസവും അടക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് തുക എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് പി എം ടി ഫംഗ്ഷനാണ് ഈ പി എം ടി ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നാൽപ്പത്തെട്ട് മാസത്തേക്ക് ഉള്ള ഓരോ മാസത്തെയും ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തെട്ട് മാസത്തിന് പകരം പന്ത്രണ്ട് മാസമാവും എങ്കിൽ എത്രയായിരിക്കും എമൗണ്ട് ട്വൻറ്റി ഫോർ മന്ത്സ് ആണെങ്കിൽ എത്രയായിരിക്കും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അതേപോലെ തേർട്ടി സിക്സ് മാസാണെങ്കിലും ഫോർട്ടി എയ്റ്റ് മന്ത്സ് ആണെങ്കിലും സിക്സ്റ്റി മന്ത്സ് ആണെങ്കിലും സെവൻറ്റി എയ്റ്റ് മന്ത്സ് ആണെങ്കിലും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് മാറ്റം വരിക അതായത് ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ അതിൻ്റെ വ്യത്യസ്ത വാല്യൂ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് പരിശോധിക്കുകയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ ടു വേരിയബിൾ ഡാറ്റാ ടേബിളുണ്ട് ഒരേ സമയം തന്നെ രണ്ട് വേരിയബിളിൻ്റെ വ്യത്യസ്ത വാല്യൂസ് നൽകിക്കൊണ്ട് നമുക്കതിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടു വേരിയബിൾ ഡാറ്റാ ടേബിൾ ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ആ ഒരു വേരിയബിൾ വ്യത്യസ്ത വാല്യൂ നൽകി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ഔട്ട്പുട്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനുവേണ്ടി ആദ്യം നമ്മൾ ലേബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യണം അപ്ലിക്കേഷനിൽ പോവാം അപ്ലിക്കേഷനിൽ പോയതിന് ശേഷം ഓഫീസ് ലേബർ ഓഫീസ് കാൽക്ക് അതിനുശേഷം നമുക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റകളെല്ലാം തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് നമുക്കിവിടെ എ വൺ മുതൽ ബി ലെവൻ വരെയുള്ള സെല്ലുകളിൽ നമുക്ക് ഈ ഡാറ്റകൾ എൻട്രി ചെയ്യാം ലോൺ എമൗണ്ട് ത്രീ ലാക്ക് റുപ്പീസാണ് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ഫോർട്ടി എയ്റ്റ് മന്ത്സ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇയർലി റേറ്റ് ആണ് നമുക്ക് ടെൻ പെർസെൻറ്റേജ് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്ലി റേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ടെൻ ഡിവൈഡ് ബൈ ട്വൽവ് അപ്പോൾ മന്ത്ലി റേറ്റ് നമുക്കിവിടെ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് നമുക്ക് ലഭിക്കും ദെൻ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നിലവിൽ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആദ്യം പി എം ടി ഫങ്ഷൻ അതായത് പി എം ടി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ലോണിൻ്റെ റീ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കണം എന്നതിന് ശേഷം വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ട്വൽവ് മന്ത്സ് ആണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും ഇൻസ്റ്റാൾമെൻറ്റ് ട്വൻ്റി ഫോർ മന്ത്സ് ആണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ബി ഫോർ എന്ന സെല്ലിലാണ് നമ്മൾ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ ഇക്വേഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതിന് ഉപയോഗിക്കുന്നത് പി എം ടി എന്ന ഫങ്ഷനാണ് ഞാനിവിടെ പി എം ടി എന്നെൻറ്റർ ചെയ്യുകയാണ് പി എം ടി പി എം ടി ബ്രേക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഇതിൻ്റെ സിൻഡാക്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ സെല്ല് നമുക്ക് സെലക്ട് ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സെല്ല് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുള്ളത് ടെൻ പെർസെൻറ്റേജ് പെർ ആൻ ആണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം അതല്ലെങ്കിൽ നമുക്കിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന സമയത്ത് ഡിവൈഡ് ബൈ ട്വൽവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം ഞാനിവിടെ മന്ത്ലി റേറ്റ് എൻറ്റർ ചെയ്തിട്ടുള്ള സെല്ല് ഞാൻ സെലക്ട് ചെയ്യണം ബി ത്രീലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻ്ററസ്റ്റ് റേറ്റ് എൻ്റർ ചെയ്തിട്ടുള്ളത് അടുത്തത് എൻപർ ആണ് എൻപർ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻസ് ആണ് നമുക്കിവിടെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് എൻപര് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻസ് നമ്പർ ഓഫ് പീരീഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് മന്ത്സ് ആണ് ഞാനത് അടുത്ത ആയിട്ട് ഞാനിവിടെ ഇതിൻ്റെ ബി ടു എന്ന സെല്ല് സെലക്ട് ചെയ്യണം നെക്സ്റ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലോണിൻ്റെ കറണ്ട് വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ എത്രയാണ് ലോൺ എടുത്തിട്ടുള്ളത് ഓക്കെ ഞാനത് ബി വണ്ണിലാണ് നമ്മുടെ ലോൺ എമൗണ്ട് എൻറ്റർ ചെയ്തിട്ടുള്ളത് അത് എൻറ്റർ ചെയ്തു അതിനുശേഷം ഞാൻ വീണ്ടും കോമ കോമയുടെയാണ് ദെൻ ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ അതേപോലെ ടൈപ്പ് ഇതൊക്കെ തന്നെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ അതേപോലെ ടൈപ്പും ഒന്നും തന്നെ നമുക്കൂടെ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് സീറോ അതേപോലെ ടൈപ്പ് നമുക്കൂടെ സീറോ എന്ന് എൻ്റർ ചെയ്യാം ഞാനിവിടെ ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തെട്ട് മാസത്തേക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് പത്ത് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ ഓരോ മാസവും എത്ര പൈസ അടക്കണം എന്നുള്ള ആൻസർ നമുക്കൂടെ കിട്ടും നമുക്കൂടെ കിട്ടുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി മൂന്ന് രൂപയാണ് നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നാൽപ്പത്തെട്ട് മാസം കൊണ്ട് മൂന്ന് ലക്ഷം രൂപക്ക് തിരിച്ചടക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് ലഭിച്ചു ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സെവൻറ്റി ട്വൽവ് മന്ത്സ് ആണെങ്കിൽ ഈ എമൗണ്ടിന് എന്ത് വ്യത്യാസമാണ് വരിക ട്വൽ ട്വൻറ്റി ഫോർ മന്ത്സ് ആണെങ്കിൽ ഈ എമൗണ്ട് എന്ത് മാറ്റം വരും അതേപോലെ തേർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി സെവൻറ്റി ടു മന്ത്സ് ആണെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് ഈ ഒരു മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിൽ വരിക എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ വൺ വേരിയബിൾ എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ആണ് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് അത് നമ്മൾ വ്യത്യസ്ത വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിനുസരിച്ച് നമുക്കിവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു ഫംഗ്ഷനാണ് ഈ വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ അടുത്തത് ഈ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം ഞാനിവിടെ നമുക്ക് തന്നിട്ടുള്ളത് എ സിക്സ് മുതൽ എ ലെവൻ വരെയാണ് നമുക്ക് മന്ത്ലി നമ്പേഴ്സ് തന്നിട്ടുള്ളത് അപ്പം ഞാനത് ആ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ റിസൾട്ട് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമുക്ക് ബി സിക്സ് മുതൽ ബി ലെവൻ വരെയുള്ള സെല്ലുകളിലാണ് നമുക്ക് റിസൾട്ട് വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എ സിക്സ് മുതൽ ബി ലെവൻ വരെയുള്ള സെല്ലുകൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു എന്നതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു മെനുവിലേക്ക് പോവാം ഡാറ്റ എന്ന മെനുവിലേക്ക് പോയതിന് ശേഷം ആദ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കണം എന്നതിന് ശേഷം നമുക്ക് ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു മെനുവിലേക്ക് പോവാം ഡാറ്റ എന്ന മെനുവിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട് ഈ ഒരു മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്നുള്ള ഇതൊരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ എൻറ്റർ ചെയ്യാൻ വരും നമുക്ക് നമുക്കൊന്നാമത് ഫോർമുലയാണ് നമ്മൾ ഏത് ഫോർമുലയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത് ബി ഫോർ എന്ന് പറയുന്ന സെല്ലിലാണ് അപ്പോൾ ഒന്നുകിൽ നമുക്കിവിടെ നേരിട്ട് ഇവിടെ ബി ഫോർ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിവിടെ ബി ഫോറിൽ നിന്ന് എൻടർ ചെയ്ത് കൊടുത്താലും മതിയാവും ഓക്കെ ഇനി അടുത്തത് കോളം ഇൻപുട്ട് സെല്ലാണ് റോ ഇൻപുട്ട് സെല് അതായത് ടു വേരിയബിൾ ഡാറ്റാ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യാ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് റോ ഇൻപുട്ട് സെല്ല് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോളം ഇൻപുട്ട് സെല്ലാണ് നമുക്ക് ഈ കോളത്തിൽ ആണ് എന്ത് വരേണ്ടത് കോളത്തിലാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് വരേണ്ടത് കോളത്തിലാണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത് അതുകൊണ്ട് തന്നെ ഈ കോളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാം കോളത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും മന്ത്ലി പേയ്മെൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഔട്ട് പുട്ടായിട്ട് നമുക്ക് വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോളം ഇൻപുട്ട് സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് കോളം ഇൻപുട്ട് സെല്ലിലാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ബി റ്റു എന്ന് പറയുന്ന ഫിഗറാണ് അല്ലെങ്കിൽ ബി റ്റു എന്ന് നമുക്ക് നേരിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ റോ ഇൻപുട്ട് സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാം അപ്പോൾ റോ ഇൻപുട്ട് സെല്ലിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ പാരലായിട്ടും വെർട്ടിക്കലായിട്ടും രണ്ട് തരത്തിലുള്ള ഡാറ്റാ ടേബിളാണ് നമുക്ക് ജനറേറ്റ് ചെയ്തു വരിക ഇവിടെ നമ്മൾ ഒറ്റ വേരിയബിൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ പരിഗണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ ആണ് ഇത് ഒരു വേരിയബിൾ മാത്രമേ നമ്മളിവിടെ ഇൻപുട്ട് ആയിട്ട് നൽകുന്നുള്ളൂ അപ്പോൾ കോളം ഇൻപുട്ട് സെല്ല് കോളത്തിൽ നമുക്ക് വരേണ്ട ഏതാണ് ഔട്ട്പുട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോളം ഇൻപുട്ട് സെല്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പന്ത്രണ്ട് മാസങ്ങളിലാണെങ്കിൽ ഓരോ മാസവും ഇരുപത്താറായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കേണ്ടി വരും ഞാനിവിടെ ആ ഒരു ഇത്രയും പോയിൻറ്റിന് ശേഷം ഇത്രയും ഉള്ള കാര്യം ഡിജിറ്റ്സ് ഉള്ളത് ഞാനിവിടെ റെഡ്യൂസ് ചെയ്യാണ് ഓക്കെ ഈ സെല്ലുകളിലുള്ള വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഓക്കെ പന്ത്രണ്ട് മാസമാണ് നമ്മൾ ഈ ഒരു എമൗണ്ടിന് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്നതെങ്കിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ നമ്മൾ അടക്കണം ഇനി ഇരുപത്തി നാല് മാസമാണെങ്കിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ അടച്ചാൽ മതി അതേപോലെ മുപ്പത്താറ് മാസമാണെങ്കിൽ ഓരോ മാസവും ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് രണ്ട് നാൽപ്പത്തെട്ട് മാസമാണെങ്കിൽ ഏഴായിരത്തി അറുനൂറ്റി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തത് ഏഴായിരത്തി അറുനൂറ്റി മൂന്ന് നമുക്ക് കിട്ടിയതാണ് നാൽപ്പത്തെട്ട് മാസത്തേക്ക് ഇനി അറുപത് മാസങ്ങളിലാണെങ്കിലും ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് എഴുപത്തിരണ്ട് മാസങ്ങളിലാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് രൂപ നമ്മൾ അടക്കണം ഇതാണ് വൺ വേരിയബിൾ ഡാറ്റാ ടേബിൾ എന്ന് പറയുന്നത് ഒരു വേരിയബിളിൻ്റെ വ്യത്യസ്ത വാല്യൂസ് നൽകിക്കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു വൺ വേരിയബിൾ ഡാറ്റ ടേബിൾ എന്ന് പറയുന്നത്